പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഇന്ന് റവ ഇഡ്ഡലി ഉണ്ടാക്കാം. റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ ആവശ്യമായതെല്ലാം പച്ചപ്പട്ടാണി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, കാഷ്യൂ, ബീൻസ്, ക്യാരറ്റ്, നാളികേരം ചുരണ്ടിയത് കുറച്ച്, മല്ലിത്തഴ ഒരു ബൗളിൽ, ഒരു കപ്പ് ചിറോട്ടി റവ. സാധാരണ റവയാണെങ്കിൽ അതിനെ ഒന്ന് മിക്സിയിലിട്ട് തിരിച്ച ശേഷം എടുക്കുക. ഉപ്പ്, ഏത് കപ്പിലാണോ റവ എടുത്ത് അതേ കപ്പിൽ തൈര് ഒരു കപ്പ്. തൈര് പുളിച്ചതാണെങ്കിൽ നന്നായിരിക്കും, അതിനെ നല്ല പോലെ മിക്സ് ചെയ്യാം. ഇതിനെ മിക്സ് ചെയ്തതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂ ഇട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് ഇഡ്ഡലി അലങ്കരിക്കാനാണ്. ആ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി എണ്ണയൊഴിച്ച് കടുകിട്ട് ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ് 1 സ്പൂണിട്ട് ഒന്ന് റോസ് കളറാകുന്ന വരെ അതിനെ ഫ്രൈ ചെയ്യാം. അതിൽ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചക്കറിയെല്ലാം ഇതിലെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് വേഗം വയ്ക്കണം. 5 മിനിറ്റ് വേഗം വയ്ക്കുക. മാവ് കലക്കി വെച്ച മാവിൽ ഈ താളിപ്പ് തണുത്ത പിന്നെ ആഡ് ചെയ്യുക. മാറ്റിവെച്ച തേങ്ങ ഇതിലിട്ട് മല്ലിത്തഴയിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇത് കുറച്ച് കട്ടിയായിരിക്കുന്നുണ്ട്, ഇതിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കാൻ പോവുകയാണ്. കുറച്ചുകൂടി വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി ഈ മാവിൽ 1/2 സ്പൂണിനേക്കാളും കുറവായ സോഡ ഇട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലൊഴിക്കാം. ഇതിനെ നമ്മൾ ഇഡ്ഡലിയാക്കി ഒഴിച്ച് അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുന്തിരി ഇതിൻ്റെ മേലെ വയ്ക്കുകയാണ്. എത്ര നന്നായിരിക്കണമെന്ന് നോക്കൂ. ഇതിനെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിക്കാൻ വയ്ക്കാം. 10 മിനിറ്റിനകത്ത് ഇത് വേകും, 10 മിനിറ്റെങ്കിലും വേണം വേഗം. നോക്കൂ, ഇഡ്ഡലി വെന്ത് കഴിഞ്ഞു. തണുത്ത് എടുത്ത ശേഷം സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇഡ്ഡലി റെഡിയായി. സർവിങ് ബൗളിലേക്ക് മാറ്റി ചട്നിയുടെ കൂടെ കഴിക്കാൻ നന്നായിരിക്കും. റവ ഇഡ്ഡലി റെഡി.